ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ക്വിസ് 2014 കുരുക്ഷേത്രയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നോളജ് ഇസ് പവർ. ജനമനസ്സുകളെ കീഴടക്കിക്കൊണ്ട് കുരുക്ഷേത്ര മുന്നേറുകയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ ക്വിസ് മാസ്റ്ററിനെ. ഏവർക്കും കുരുക്ഷേത്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എത്തിയിട്ടുള്ള പോരാളികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് ടീം ഇൻ റെഡ്. മൈ നെയിം ഇസ് സാൻഡ്ര മെറിയൻ ജോർജ് ആൻഡ് ഐ എം ഫ്രം സെയിന്റ് ഗിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. മൈ നെയിം ഇസ് റുബീന ഇബ്രാഹിം ഫ്രം സെയിന്റ് ഗിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അടുത്തതായി ടീം ഗ്രീൻ. മൈ നെയിം ഇസ് വിഷ്ണു പ്രസാദ് കമ്മിംഗ് ഫ്രം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ. ഐ എം മനു ആന്റണി ഫ്രം തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. അടുത്തതായി ടീം ബ്ലൂ. ഐ ആം ശരത് കമ്മിംഗ് ഫ്രം എസ് എൻ കോളേജ് കൊല്ലം. ഐ ആം സജ്ജാദ് അലിയസ് കമ്മിംഗ് ഫ്രം എസ് എൻ കോളേജ് കൊല്ലം. And the final team, Team Yellow. I am Bichusi Abraham, representing St. Dominic's College, Kanjirappalli. I am Anil Antony from St. Dominic's College, Kanjirappalli. So, ഇതാണ് നമ്മുടെ ഇന്നത്തെ നാല് ടീമുകൾ. സോ നമുക്ക് കുരുക്ഷേത്ര ആരംഭിക്കാം. അതിനു മുന്നായി റൗണ്ട്സ് ആൻഡ് റൂൾസ് ഞാനൊന്ന് വിശദീകരിക്കാം. നമുക്ക് രണ്ട് റൗണ്ടുകളാണ് ഈ കുരുക്ഷേത്രയിൽ ഉള്ളത്. ആദ്യ റൗണ്ടാണ് ശരവർഷം. പേര് പോലെ തന്നെ ഒരു ശരമാരിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇവിടെ ശരങ്ങൾ എന്നുദ്ദേശിച്ചത് ചോദ്യങ്ങളെയാണ്. അതായത് ചോദ്യങ്ങൾ ഒന്നൊന്നായി ഓരോ ടീമിനും വരും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾ ശരിയായ ഉത്തരം നൽകിക്കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ആരോഗ്യ ധനം സംരക്ഷിക്കണം. എന്താണ് ഈ ആരോഗ്യ ധനം എന്നല്ലേ, നിങ്ങളുടെ കയ്യിലുള്ള ഹെൽത്ത് പോയിന്റ്സ് ആണ് ഈ ആരോഗ്യ ധനം. എല്ലാ ടീമുകൾക്കും 1000 ഹെൽത്ത് പോയിന്റ്സ് വീതമുണ്ട്. അപ്പോൾ നമുക്ക് ശരവർഷം ഇവിടെ ആരംഭിക്കാം അല്ലേ. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ശരം ഇതായി. ചിത്രം ശ്രദ്ധിച്ചു കാണുക. ടൈം പേഴ്സൺ ഓഫ് ദി ഇയർ. ടൈം മാസിക എല്ലാ വർഷവും ഒരു വ്യക്തിയെ അവരുടെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം അതായത് 2013 പോപ്പ് ഫ്രാൻസിസ് ആയിരുന്നു ടൈം പേഴ്സൺ ഓഫ് ദി ഇയർ. ആരായിരുന്നു റണ്ണർ അപ്പ്? ഹു വാസ് ദി റണ്ണർ അപ്പ് ഫോർ ദ പൊസിഷൻ ടൈം പേഴ്സൺ ഓഫ് ദി ഇയർ ഇൻ 2013? What's your answer? Snowden. Can you give me the full name? Edward Snowden. Edward Snowden is the right answer. You are safe. ആരോഗ്യ ധനം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. സോ അടുത്ത ചോദ്യം ഗ്രീൻ ടീമിനോടാണ്. ഇതാ നിങ്ങൾക്കുള്ള ചോദ്യം. വാട്ട് ആർ ടിപ്പിക്കലി 10 meters ടോൾ, 20 meters വൈഡ്, ഓപ്പറേറ്റഡ് ബൈ എ ടീം ഓഫ് 6 പീപ്പിൾ ആൻഡ് ഫൗണ്ട് ഇൻ സൗത്ത് ഏഷ്യൻ കോസ്റ്റ് ലൈൻ, മെയിൻലി ഇൻ ഇന്ത്യ? ദക്ഷിണേഷ്യയിൽ പ്രത്യേകിച്ചും ഇന്ത്യൻ തീരത്ത് കണ്ടുവരുന്ന എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ചീനവല. ചീനവല ഓർ ചൈനീസ് ഫിഷിംഗ് നെറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. യു ആർ സ്റ്റേയിങ് അറ്റ് 100% ഹെൽത്ത്. വെൽ പ്ലേഡ്. സോ അടുത്ത ചോദ്യം ബ്ലൂ ടീമിനോടാണ്. ഇതാ നിങ്ങൾക്കുള്ള ചോദ്യം. എത്ര എമീർസ് അല്ലെങ്കിൽ എത്ര എമിറേറ്റ്സ് ചേർന്നതാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്? യു എ ഇ എന്നെല്ലാവരും കേട്ട് കാണും. എത്ര എമിറേറ്റ്സ് ചേർന്നതാണ് യു എ ഇ എന്നാണ് ചോദ്യം. 7. ഏതൊക്കെയാണെന്നറിയാം? Oh, it's okay, fine. 7 is the right answer. So, ഈ മൂന്ന് ടീമുകളും വളരെ സക്സസ്ഫുള്ളായി അവരുടെ ആരോഗ്യധനം സംരക്ഷിച്ചിരിക്കുകയാണ്. ആൻഡ് ദി ഫോർത്ത് ക്വസ്റ്റ്യൻ ഇസ് ടു ടീം യെല്ലോ. അവർ എത്ര നന്നായി പെർഫോം ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. സോ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ടു ടീം യെല്ലോ. വിച്ച് അസ്ഗാരിയൻ ഗോഡ് യൂസസ് യോൾനീർ ആസ് ഹിസ് പ്രൈമറി വെപ്പൺ ആൻഡ് ക്യാൻ മാനിപ്പുലേറ്റ് വെദർ അക്കോർഡിംഗ് ടു നോർസ് മിത്തോളജി? നോർസ് പുരാണ പ്രകാരം യോൾനീർ എന്ന ചുറ്റിക വെപ്പണായി ഉപയോഗിക്കുന്നത് ഏത് ദൈവം അല്ലെങ്കിൽ ഏത് ഡെമി ഗോഡ് ആണ്? സിയൂസ്. സിയൂസ് ദേവൻ. നമ്മൾ നോർസ് മിത്തോളജിയെ കുറിച്ചാണ് പറയുന്നത്. സിയൂസ് നോർസ് അല്ല, ഗ്രീക്ക് ഓർ റോമൻ ഗോഡാണ് അദ്ദേഹം. സോ തെറ്റായ ഉത്തരമാണ്. ടീം യെല്ലോ, യു ആർ ലൂസിംഗ് 100 points. ഐ എം സോറി. സോ ദ ക്വസ്റ്റ്യൻ പാസസ് ടു ടീം റെഡ്. ആരാണ്? തോർ. തോർ, ദ മൈറ്റി തോർ ഈസ് ദ റൈറ്റ് ആൻസർ. സോ ദേ ആർ പ്ലേയിങ് ഇറ്റ് വെൽ. സോ രണ്ട് ശരിയായ ഉത്തരങ്ങളാണ് അവർ തുടർച്ചയായി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരു ലൈഫ് ലൈൻ അഥവാ ആയുർധനം ലഭിക്കുന്നു. സോ അടുത്ത ചോദ്യം ഗ്രീൻ ടീമിനോട്. ഇതാ വരുന്നു ഗ്രീൻ ടീമിനുള്ള ചോദ്യം. ഹൗ ഡു വി ബെറ്റർ നോ റിക്കാർഡോ ഐസക്സൻ ഡോ സാൻഡോസ് ലെയ്റ്റേ? ഒരു പോർച്ചുഗീസ് നെയിമാണ്. ഇതിങ്ങനെ തന്നെയാണോ ഉച്ചരിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അല്ലെങ്കിൽ നമ്മളൊക്കെ അറിയുന്ന പേര് എന്താണ്? യഥാർത്ഥ പേരാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്.
ഇദ്ദേഹത്തെ വളരെ ചെറിയൊരു പേരിലാണ് നമ്മളൊക്കെ അറിയപ്പെടുന്നത്. ആരാണ് ഇദ്ദേഹം? പറഞ്ഞു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വാസ് എ ക്ലെവർ ഗസ്. ഒരു പോർച്ചുഗീസ് വാക്ക് എന്ന് ഞാൻ പറഞ്ഞതിൽ നിന്നാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ വന്നത് അല്ലേ? ഐ എം സോറി, യു ആർ ലൂസിംഗ് 100 points. ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് ആൻസർ. പോർച്ചുഗലിൽ മാത്രമല്ലല്ലോ പോർച്ചുഗീസ് ഭാഷ എന്ന് പ്രത്യേകം ഓർക്കുക. സോ മൂവിംഗ് ഓൺ ടു ടീം ഇൻ ബ്ലൂ, വാട്സ് യുവർ ആൻസർ? ചെഗുവേര. ചെഗുവേര, അദ്ദേഹത്തിൻ്റെ പേര് ഒരുവിധം എല്ലാവർക്കും പരിചിതമായ ഒരു പേരാണ്, പക്ഷെ അദ്ദേഹമല്ല. ഐ എം സോറി, 100 points നഷ്ടമാവുകയാണ് ബ്ലൂ ടീമിന്. ക്വസ്റ്റ്യൻ പാസസ് ടു ടീം യെല്ലോ. പറഞ്ഞോളൂ. റൊണാൾഡോ. ഏത് റൊണാൾഡോ? ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ പിന്നെ ബ്രസീലിയൻ പ്ലെയർ റൊണാൾഡോ? ബ്രസീൽ. ബ്രസീലിയൻ റൊണാൾഡോ, ദി ഒറിജിനൽ റൊണാൾഡോ അല്ലേ? സോറി അഗെയിൻ, ദാറ്റ്സ് റോങ് ആൻസർ. 100 points നഷ്ടപ്പെടുകയാണ് ടീം യെല്ലോ. സോ ദി ലാസ്റ്റ് ഹോപ്പ്, ടീം റെഡ്. ഇതുവരെ തുടർച്ചയായി രണ്ട് ഉത്തരങ്ങളാണ് ശരിയാക്കിയത്. ഇതും ഉത്തരം ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലൈൻ ഉപയോഗിച്ച് ഉത്തരം പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ടീമിലേക്ക് തൊടുത്തുവിടാം. കാരണം ഈ ടീമുകളുടെ പെർഫോമൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. വേണമെങ്കിൽ അവരുടെ പോയിന്റ്സ് പിന്നീടും കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ലൈഫ് ലൈൻ യൂസ് ചെയ്ത് മറ്റൊരു ടീമിലേക്ക് തൊടുത്തുവിടാനാണ് ഇവരുടെ തീരുമാനം. സോ എനിക്ക് ആകാംക്ഷയായിരിക്കുന്നു, ഗ്രീൻ ടീമാണോ, ബ്ലൂ ടീമാണോ, യെല്ലോ ടീമാണോ, ആർക്കാണ് നിങ്ങളുടെ ഈ അസ്ത്രം പോകുന്നത്? എസ് എൻ കോളേജ്. കൊല്ലം, ശരത് ആൻഡ് സജ്ജാദ്, ബി റെഡി. ഒരു വട്ടം കൂടി ഉത്തരം പറഞ്ഞോളൂ. പക്ഷെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ശരിയായ ഉത്തരം അറിയുമെങ്കിൽ ഇപ്പോൾ പറയാം, നിങ്ങൾക്ക് 100 points ലഭിക്കും. എന്നാൽ ശരിയായ ഉത്തരം അല്ലെങ്കിൽ 100 points പോകും എന്ന് ഓർക്കുക. സോ വാട്ട്സ് ദി ആൻസർ? നെയ്മർ. നെയ്മർ, ദ ബ്രസീലിയൻ യങ് സൂപ്പർ സ്റ്റാർ നെയ്മർ. വെരി ക്ലവർ ഗസ്, ബട്ട് ദാറ്റ്സ് എ റോങ് ആൻസർ. ഐ എം സോറി, നിങ്ങൾക്ക് 100 points നഷ്ടപ്പെടുന്നു. ശരിയായ ഉത്തരം എന്തെന്ന് ഇതാ വ്യക്തമാക്കുന്നു. ഇറ്റ് വാസ് കക്ക. സോ വളരെ ഇഫക്റ്റീവ് ആയിട്ടാണ് റെഡ് ടീം അവരുടെ ലൈഫ് ലൈൻ ഉപയോഗിച്ചത്. ഇതുപയോഗിച്ച് മറ്റൊരു ടീമിൻ്റെ ജീവനെടുത്തു ഇവർ. അതുകൊണ്ട് തന്നെ വളരെ ക്ലെവറായി ഉപയോഗിച്ച ഒരു ലൈഫ് ലൈൻ എന്ന നിലയിൽ ഞാൻ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്ത് ഇതെടുത്ത് മാറ്റുന്നു. ദി ആർ സ്റ്റിൽ അറ്റ് 100% ഹെൽപ്. ദാറ്റ്സ് എ വെരി ഗുഡ് പ്ലേ ബൈ സെയിന്റ് കിറ്റ്സ് കോളേജ്, കോട്ടയം. അടുത്ത ചോദ്യം അല്ലെങ്കിൽ അടുത്ത ശരം തൊടുത്തുവിടുന്നത് ഗ്രീൻ ടീമിലേക്കാണ്. GEC കോളേജ്, ബി റെഡി. ഇതാ ചോദ്യം. ചിത്രം ശ്രദ്ധിച്ച് കാണുക, ഒരുപാട് ഞണ്ടുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏത് സ്ഥലത്താണ് ഇതുപോലെ റോഡുകളും മറ്റും ബ്ലോക്ക് ചെയ്യത്തക്ക വിധത്തിൽ ശക്തമായ ഞണ്ടുകളുടെ കൂട്ടം കാണാൻ സാധിക്കുക? ഇവർ കരയിൽ നിന്ന് കടലിലേക്ക് പോകുന്ന ഒരു സീസണുണ്ട്. റോഡുകളും എല്ലാം കവർ ചെയ്ത ഒരു രീതിയിലാണ് ഈ ഞണ്ടുകൾ പോകാറ്. അതുകൊണ്ട് ട്രാഫിക് എല്ലാം മുടങ്ങും, അതുകൊണ്ട് റോഡുകൾ ക്ലോസ് ചെയ്തിടാറാണ് പതിവ്. എവിടെയാണ് ഇത്തരം ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും? ഐ നീഡ് എ സ്പെസിഫിക് നെയിം. ദി ആൻസർ, ടീം ഗ്രീൻ. കരീബിയൻ ബേ. കരീബിയൻ ബേ ഓർ കരീബിയൻ ഐലൻഡ്സ് ഈസ് ദ റോങ് ആൻസർ. ഐ എം സോറി, 100 points നഷ്ടമാകുന്നു. ടീം ബ്ലൂ, എന്താണ് നിങ്ങളുടെ ഉത്തരം? പോളണ്ട്. പോളണ്ട്, പോളണ്ട്, പോളണ്ട്. പോളണ്ട് ആയാലും പോളണ്ട് ആയാലും റോങ് ആൻസർ. ഐ എം സോറി. യെല്ലോ ടീം. ഹവായ് ഐലൻഡ്സ്. വളരെ നല്ല ഒരു ഉത്തരമാണ്, കാരണം ഉത്തരത്തിന് അടുത്തെത്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ തെറ്റായ ഉത്തരമാണ്, അതുകൊണ്ട് 100 points നഷ്ടമാകുന്നു. ടീം യെല്ലോ, 70% ഹെൽപ്പ് പോയിന്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ആൻഡ് വി എക്സ്പെക്ട്സ് ഫ്രം മാജിക് ഫ്രം യു, ടീം റെഡ്, സെയിന്റ് കിറ്റ്സ് കോളേജ്. വാട്ട്സ് ദി ആൻസർ? ലൈഫ് ലൈൻ കയ്യിലില്ല, അത് നഷ്ടമായി. എന്താണ് ഉത്തരം? ഫ്ലോറിഡ. ഫ്ലോറിഡ ഈസ് നോട്ട് ദ റൈറ്റ് ആൻസർ. സോ ശരിയായ ഉത്തരം ക്രിസ്മസ് ഐലൻഡ്. അടുത്ത ചോദ്യം വീണ്ടും ഗ്രീൻ ടീമിലേക്കാണ്, കാരണം ഈ ചോദ്യവും ആരും പറഞ്ഞില്ല. 4 ടീമുകളുടെയും 100 പോയിന്റുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു ടീം ഗ്രീൻ. GEC കോളേജ്. വിച്ച് ഫേമസ് ഡയമണ്ട് ദാറ്റ് വാസ് മൈൻഡ് ഇൻ ആന്ധ്രാപ്രദേശ് ഹാസ് ഇറ്റ്സ് നെയിം മീനിങ് ദ മൗണ്ടൻ ഓഫ് ലൈറ്റ്. പ്രകാശത്തിന്റെ പർവ്വതം എന്നർത്ഥം വരുന്ന ഏത് പ്രസിദ്ധമായ വജ്രത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ആന്ധ്രാപ്രദേശിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത ഈ വജ്രം ഏതാണ്? പറഞ്ഞോളൂ. കോഹിനൂർ. കോഹിനൂർ ഈസ് ദ റൈറ്റ് ആൻസർ. സോ ദേ ആർ സേഫ് അറ്റ് 80% points. അടുത്ത ചോദ്യം ബ്ലൂ ടീമിനോട്. ഹൂ ഈസ് ദ പേഴ്സൺ ടു ഗെറ്റ് നോമിനേറ്റഡ് ഫോർ ദി ഓസ്കാർസ് ഫോർ ദ മോസ്റ്റ് നമ്പർ ഓഫ് ടൈം. ഏറ്റവും അധികം പ്രാവശ്യം ഓസ്കാർ നോമിനേഷൻ കിട്ടിയ വ്യക്തി ആരാണ്? സ്റ്റീവൻ സ്പീൽബർഗ്. സ്റ്റീവൻ സ്പീൽബർഗ്, സംവിധായകനായ അദ്ദേഹത്തിന്
അല്ല ഏറ്റവും അധികം ഓസ്കാർ നോമിനേഷൻസ് കിട്ടിയത്. 100 പോയിന്റ് നഷ്ടമാകുന്നു ടീം ടു. ടീം യെല്ലോ 70% മാത്രമേ പോയിന്റ്സ് കയ്യിലുള്ളൂ. പറഞ്ഞോളൂ. വാൾട്ട് ഡിസ്നി. വാൾട്ട് ഡിസ്നി, അതൊരു നല്ല ഉത്തരം എന്ന് ഞാൻ പറയും. അദ്ദേഹത്തിനാണ് ഏറ്റവും അധികം ഓസ്കാർ അവാർഡ്സ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിലല്ല അത് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഡിസ്നി സ്റ്റുഡിയോയിൻ്റെ പേരിലും അതുപോലെ തന്നെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും അധികം നോമിനേഷൻസ്. അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നോമിനേഷൻസ് എന്ന് വിളിക്കാനാവില്ലല്ലോ, അതാണ് ചോദ്യം. സോ ഐ എം സോറി. ടീം റെഡ് പറഞ്ഞോളൂ. മെറിൽ സ്ട്രീപ്പ്. മെറിൽ സ്ട്രീപ്പ്, വാവ്, ബ്രില്ലിയന്റ്, ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. 8 ചോദ്യങ്ങൾ നമ്മൾ പിന്നിട്ടിരിക്കുന്നു. ചരവർഷത്തിന്റെ അടുത്ത പകുതി നമ്മൾ യെല്ലോ ടീമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വി വിൽ സ്റ്റാർട്ട് വിത്ത് യെല്ലോ. സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ചോദ്യം. വിച്ച് ഫിലിം മേക്കർ ഓഫ് ഇന്ത്യൻ ഒറിജിൻ വാസ് ഇനീഷ്യലി ചോസൺ ടു ഡയറക്ട് ദ ഫിലിം അഡാപ്റ്റേഷൻ ഓഫ് ദ നോവൽ ലൈഫ് ഓഫ് പൈ? ലൈഫ് ഓഫ് പൈ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹോളിവുഡ് സംവിധായകനായിരുന്ന ആംഗ് ലീ ആണ്. എന്നാൽ അദ്ദേഹത്തിന് മുൻപ് ഇന്ത്യയിൽ ജനിച്ച ഏത് വ്യക്തിയെയാണ് അവർ തീരുമാനിച്ചു വെച്ചിരുന്നത്? പിന്നീട് ഇദ്ദേഹം ക്യാൻസൽ ആവുകയായിരുന്നു. ആരാണ് ഈ ഇന്ത്യൻ ഒറിജിൻ ഉള്ള സംവിധായകൻ? എം നൈറ്റ് ശ്യാമളൻ. മലയാളിയായ മനോജ് നൈറ്റ് ശ്യാമളൻ എന്നാണോ പറയുന്നത്? Yes, that's the right answer. എം നൈറ്റ് ശ്യാമളൻ. സോ അടുത്ത ചോദ്യം ശ്രീനാരായണ കോളേജിലേക്ക്. വിച്ച് ആനിമേറ്റഡ് കാർട്ടൂൺ ക്യാരക്ടർ ക്രിയേറ്റഡ് ബൈ ടെക്സ് അവേറി was the first to appear on postal stamp? പ്രമുഖരായ പല വ്യക്തികളെക്കുറിച്ചും പോസ്റ്റൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിച്ച് വരാറുണ്ട്. എന്നാൽ ആദ്യമായി ഏത് കാർട്ടൂൺ കഥാപാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു നേട്ടം കരസ്ഥമാക്കിയത്? പ്ലൂട്ടോ. പ്ലൂട്ടോ ക്രിയേറ്റഡ് ബൈ ആരാണ്? പ്ലൂട്ടോയെ ക്രിയേറ്റ് ചെയ്തത് വാൾട്ട് ഡിസ്നി അല്ലേ? സോ ചോദ്യത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട് ടെക്സ് അവേറി. വാൾട്ട് ഡിസ്നി കഥാപാത്രമല്ല ശരിയായ ഉത്തരം. സോറി, 100 പോയിന്റ്സ് നഷ്ടമാകുന്നു. 50%, വെറും പകുതി ഹെൽത്തിലേക്ക്. ഗ്രീൻ ടീം. പോപ്പോയ്. പോപ്പോയ്. ഐ'm സോറി. സോ 70% പോയിന്റിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. 100 പോയിന്റ്സ് നഷ്ടമാകുന്നു. ആൻഡ് അഗെയിൻ 90% ഹെൽത്തുമായി മുൻപന്തിയിൽ നിൽക്കുന്ന സെയിന്റ് കിറ്റ്സ് കോളേജ്. പ്ലീസ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഐ വിൽ കോൾ ഇറ്റ് എ പാസ്. സോ ദാറ്റ്സ് എ പാസ്. സോ 100 പോയിന്റ്സ് നഷ്ടമാകുന്നു. സോ ദ ക്വസ്റ്റ്യൻ പാസസ് ടു യെല്ലോ ടീം. വാട്ട്സ് ദി ആൻസർ? ലൂണി ടൂൺസ്. ലൂണി ടൂൺസ്. ശ്രദ്ധിക്കുക, ലൂണി ടൂൺസ് ഒരു കാർട്ടൂൺ ഷോ ആണ്. ഞാൻ കഥാപാത്രത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലെ ഒരു കഥാപാത്രത്തിന്റെ പേര് പറയാം, നിങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ബക്സ് ബണ്ണി. ബക്സ് ബണ്ണി ഈസ് ദ റൈറ്റ് ആൻസർ. വെൽ പ്ലേഡ്. രണ്ട് തുടർച്ചയായ ശരി ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് യെല്ലോ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നതിനാൽ അവർക്ക് ഒരു ലൈഫ് ലൈൻ അല്ലെങ്കിൽ ആയുർധനം ലഭിക്കുന്നു. ടീം ബ്ലൂവിനോടുള്ള ചോദ്യം ഇതാ വരുന്നു. ദ ലീജിയൻ, ദ ലാസ്റ്റ് ലീജിയൻ, ദ മിത്ത്, രണ്ട് ഹോളിവുഡ് ചിത്രങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഏത് മാർഷൽ ആർട്ട്, ഏത് ആയോധന കലയാണ് ഈ രണ്ട് ചിത്രങ്ങളിലും പ്രമേയമായി അല്ലെങ്കിൽ ഈ രണ്ട് ചിത്രങ്ങളിലും മെൻഷൻ ചെയ്യപ്പെടുന്നത്? ഈ ആയോധന കലയാണ് ലോകത്തെ തന്നെ ഏറ്റവും പഴയ ഒരു ആയോധന കലകളിലൊന്നായി വിശേഷിപ്പിക്കുന്നത്. ഏതാണ് ഈ മാർഷൽ ആർട്ട്? ഉഷു. ഉഷു ശരിയായ ഉത്തരമല്ല. ഐ എം സോറി. 100 പോയിന്റ്സ് നഷ്ടമാകുന്നു. 50% നിന്ന് 40% താഴോട്ട്. ഗ്രീൻ ടീം, വാട്ട്സ് ദി ആൻസർ? തായ്ക്വോണ്ടോ. തായ്ക്വോണ്ടോ റിലേറ്റീവ്ലി അല്പം മോഡേൺ ആയ ഒരു ആയോധന കലയാണ്. വളരെ പ്രാചീനമായ ഒറിജിൻസ് ഉള്ള ഒരു മാർഷൽ ആർട്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഉത്തരം പരിചിതമാണ്. സോറി, 60% ഹെൽത്തിലേക്ക് അവർ താഴുകയാണ്. ആൻഡ് ഫൈനലി ദ റെഡ് ടീം. കളരിപ്പയറ്റ്. കളരിപ്പയറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. നമ്മുടെ സ്വന്തം ആയോധന കലയായ കളരിപ്പയറ്റിനെ കുറിച്ചായിരുന്നു ചോദ്യം. യെസ്, വണ്ടർഫുൾ ജോബ് ബൈ ടീം റെഡ് സെയിന്റ് കിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അടുത്ത ചോദ്യം യെല്ലോ ടീമിലേക്ക്. മറ്റ് 3 ടീമുകളാണ് ഇനി ശ്വാസം അടക്കി പിടിച്ചിരിക്കേണ്ടത്. കാരണം അവരുടെ കയ്യിൽ വളരെ ശക്തമായ ഒരു ആയുധം ഉണ്ട്. അതുകൊണ്ട് നിർണായകമായ ചോദ്യം യെല്ലോ ടീമിനോട് ഇതാ വരുന്നു നിങ്ങൾക്കുള്ള ചോദ്യം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആളാണ് കേർക്ക് ക്രിസ്റ്റിയാൻസൻ. ഇദ്ദേഹം ഒരു അരപ്പണിക്കാരനായിരുന്നു. ഇദ്ദേഹം ഉണ്ടാക്കിയ എന്ത് പ്രോഡക്റ്റാണ് വളരെ പ്രസിദ്ധമായത്? ഇത് വളരെ പരിചിതമായ ഒന്നാണ്. ടീം യെല്ലോ ഉത്തരം പറയാം, തെറ്റിയാലും പോയിന്റ്സ് നഷ്ടമാവില്ല. പക്ഷേ നിങ്ങൾക്ക് മറ്റൊരു ടീമിലേക്ക് ഡിഫ്ലക്ട് ചെയ്യാൻ സാധിക്കും.
ഈ ലൈഫ് ലൈൻ കൊണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത റൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യാമെങ്കിലും ഇത് യൂസ് ചെയ്യണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എന്താണ് നിങ്ങൾ തീരുമാനം? ലൈഫ് ലൈൻ യൂസ് ചെയ്യാം അല്ലേ? We are using life line. യൂസ് ചെയ്യാം. ഏത് ടീം? ഡയറക്ടർ ജിസി തൃശൂർ. ജിസി തൃശൂർ. ഗ്രീൻ ടീമിലേക്കാണ് ചോദ്യം തൊടുത്തുവിടുന്നത്. ഉത്തരം പറഞ്ഞോളൂ. റൂബിക്സ് ക്യൂബ്. റൂബിക്സ് ക്യൂബ് is a very very clever guess. Colorful and plastic enna vishadhigaranam idinu apt aanu, pakshe undakiyathu Christians nalla thettaya uttaramaanu green team nalgiyirikkunnathu. Seriyaya uttaram lego bricks aanu seriyaya uttaram. Adutha chodyam blue team inodaanu. Chodyathe neridan thayaarayikkolu. 40% health maatram baakiyulla blue team inodulla chodyam screenil kaanu. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് മില്യൺ ഡോളർ ബേബി എന്ന ചിത്രത്തിലെ ഒരു സീനാണ്. 4 ഓസ്കാർ അവാർഡ്സ് കരസ്ഥമാക്കിയ ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ആര്? അദ്ദേഹത്തിന് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് വഴി മികച്ച സംവിധായകനുള്ള ഓസ്കാർ അവാർഡ് 2004 ലഭിക്കുകയുണ്ടായി. ജെയിംസ് കാമറൂൺ. ജെയിംസ് കാമറൂൺ അല്ല ശരിയായ ഉത്തരം. ഐ എം സോറി. നിങ്ങളുടെ ഹെൽത്ത് വീണ്ടും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ടീം ഗ്രീൻ, വാട്ട്സ് യുവർ ആൻസർ? You are wasting too much time. So can I take it as a pass? It's a pass. Question to Team Red. എന്താണ് ഉത്തരം? East Glenwood. East Glenwood. East Glenwood or Clint Eastwood? ഏതാണ് അദ്ദേഹത്തിന്റെ പേര്? Clint Eastwood. Clint Eastwood is the right answer. The Saint Kitts College is performing very well. അടുത്ത ചോദ്യം yellow ടീമിനോടാണ്. ചോദ്യം ശ്രദ്ധിച്ചു കാണുക. 60% health വളരെ സ്റ്റേബിളായ ഒരു കണ്ടീഷൻ അല്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ഇത് തകിടം മറിയാം. അതുകൊണ്ട് ശരിയായ ഉത്തരം തന്നേ പറ്റൂ. ചോദ്യം കാണുക. ചിത്രത്തിൽ ഭൂമധ്യരേഖ കാണാം, ഇക്വേറ്റർ അല്ലേ? ഇക്വേറ്റർനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ക്യാപിറ്റൽ സിറ്റി എന്ന റെക്കോർഡുള്ള ക്യാപിറ്റൽ ആണ് ക്വിറ്റോ. ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ക്വിറ്റോ? പെറു. പെറു. നിങ്ങൾ ഇതിന്റെ ശരിയായ ഉത്തരം കാണുമ്പോൾ വളരെയധികം വിഷമിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ 100 points ഞാൻ എടുത്തു മാറ്റുകയാണ്. Blue team. Ecuador. Ecuador is the right answer. And you are staying at 30% health. അടുത്ത ചോദ്യം ഗ്രീൻ ടീമിനോടാണ്. ചോദ്യം ശ്രദ്ധിച്ചു കാണുക. 40% ഹെൽത്ത് മാത്രമേ കയ്യിലുള്ളൂ. ഇതാണ് അല്പം ട്രിക്കിയായ ഒരു ചോദ്യമാണ്. Which animal skin was used as currency before the arrival of paper notes, which made its name a slang term for money? പണം എന്നതിന് പകരമായി ഉപയോഗിച്ച് കാണുന്ന മറ്റൊരു വാക്ക് ഉത്ഭവിക്കാൻ കാരണം അതൊരു പ്രത്യേകതരം മൃഗത്തിൻ്റെ തോൽ ഉപയോഗിച്ചിരുന്നതിനാലാണ്. പേപ്പർ നോട്ടുകൾക്ക് മുൻപ് ഈ മൃഗത്തിൻ്റെ തോലായിരുന്നു കറൻസിയായി ഉപയോഗിച്ചിരുന്നത്. ആ മൃഗത്തിൻ്റെ പേരാണ് പിന്നീട് പണം എന്ന് നേരിട്ട് പറയുന്നതിന് പകരം മറ്റൊരു വാക്കായി ഉപയോഗിക്കാൻ കാരണം. ഏതാണ് ഈ മൃഗം? കാള. കാള. പണത്തെ നമ്മൾ കാള അല്ലെങ്കിൽ ബുൾ എന്ന് പറയാറുണ്ടോ? ജിസി, you are losing 100 points again. We are expecting something big from red team. Iduvare nalla pragadanamaanu kaalichavachathu. What's your answer? Pony. Pony. Kudire kutti adinte thol ubayochirunnayinal nammal ellavarum panathe pony ennu parayarundu ennaanu red team parayunnathu. Ente arivilalla 100 points nashtamaagunu. Yellow team. Buck. Buck is the right answer. And we are moving to the next round. Padma Vyuha. പത്മവ്യൂഹം എന്ന പ്രത്യേകതകളുള്ള ഒരു റൗണ്ട് ഇവിടെ ആരംഭിക്കുകയാണ്. ഇതൊരു ബസ് റൗണ്ടാണ് എന്നതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് നിങ്ങളുടെ ടൈമിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആദ്യം ബസ് പ്രസ് ചെയ്യുന്ന ടീമിനായിരിക്കും അവസരം. എങ്കിലും മറ്റു ടീംസിനും ബസ് പ്രസ് ചെയ്യാം. ആ ടീം ആ ഉത്തരം പറയുന്നില്ലെങ്കിൽ അടുത്ത ടീമിന് അടുത്തതായി ബസ് പ്രസ് ചെയ്ത ടീമിലേക്ക് അവസരം പോകും. പ്രത്യേക ആലോചിക്കുക. ഒരു ടീം പ്രസ് ചെയ്താൽ നിങ്ങളുടെ അവസരം നഷ്ടമാകില്ല. നിങ്ങൾക്ക് പ്രസ് ചെയ്ത് വെക്കാം. അവർ പറഞ്ഞില്ലെങ്കിൽ അവസരം നിങ്ങളെ തേടിയെത്തും. രണ്ടാമത്തെ കാര്യം, 4 ദൃശ്യങ്ങളാണ് ഒരു ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 4 ദൃശ്യങ്ങൾക്കും പൊതുവായുള്ള കണക്ഷൻ, ബന്ധം നിങ്ങൾ എന്താണെന്ന് കണ്ടെത്തി പറയണം. ടീംസ് ആർ റെഡി? റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ. ഇതാ വരുന്നു പത്മവ്യൂഹത്തിലെ ആദ്യ ചോദ്യം. ചിത്രം ശ്രദ്ധിച്ചു കാണുക. 4 ജീവികളെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു സിംഹം, ഒരു കാള, ഒരു തേൾ. യെസ്, സെയിന്റ് ഡൊമിനിക്സ് കോളേജ് ആണ് ആദ്യമായി ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. ടീം യെല്ലോ, എന്താണ് നിങ്ങളുടെ ഉത്തരം? ദീസ് ആർ സ്റ്റാർ ഷൈൻസ്.
സ്റ്റാർ സയൻസ് അല്ലെങ്കിൽ സോഡിയാക്, ഏതൊക്കെയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്? ലയൺ 4, ലിയോ, ടോറസ്, സ്കോർപിയൻ 4, സ്കോർപിയോ, ആൻഡ് ഫൈനലി ക്രാബ് 4, കാൻസർ. ഓൾ ആർ സോഡിയാക് സൈൻസ്. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. 10% പോയിന്റ്സ് ആണ് അവർ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതാ വരുന്നു പത്മവ്യൂഹത്തിലെ രണ്ടാമത്തെ ചോദ്യം. വളരെ ഓബ്വിയസ് ആയ ആൻസർ ആണ്. Okay, team red, what's the answer? Golden ratio athava suvarna anubadam aanu seriyaya uttaram. Adutha chodyam kaanikkan pogiyana. Teamukal jagarugarai nilkuka. Okay, idha varunu moonamathe chodyam. Valare easy aaya oru uttaramaanu, very obvious. Any team going for the buzzer? Aarum viralonnu vechittilla, ellavarum kai katti valare relaxed aayittanu nilkunnu thonnu. Yes. Red team again, what's the answer? Production houses. ഏതൊക്കെയാണെന്ന് പറയാമോ? Red Chillies മാത്രമേ അറിയൂ. Red Chillies എന്ന പ്രൊഡക്ഷൻ കമ്പനി വെറും ഒരു ചിത്രത്തെ മാത്രം നോക്കിക്കൊണ്ട് അവർ നാല് ചിത്രത്തെയും കണക്ട് ചെയ്തു. അത് വളരെ ഫൂളിഷായ ഒരു നീക്കമായിരുന്നു. ഐ എം സോറി, 100 പോയിന്റ്സ് നഷ്ടമാവുന്നു. എനി അതർ ടീംസ്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കാറുകൾ ബീറ്റിൽ എന്ന മോഡലാണ്. സോ കുറെ ബീറ്റിൽ ചേർന്നാൽ ബീറ്റിൽ. Yes, Government Engineering College. എന്താണ് ആൻസർ? പറഞ്ഞോളൂ. What's the answer? Bands. ഏതൊക്കെയാണ് പറയൂ? Beatles. Eagles. Red Hot Chili Peppers. And finally, Green Day. Yes, that's brilliant crack by Team Green. നാലാമത്തെയും അവസാനത്തെയും ചോദ്യം വരാൻ പോകുന്നു. ചിത്ര പ്രത്യേകം ശ്രദ്ധിക്കുക. ഒബ്വിയസ് ആയിട്ടുള്ള കണക്ഷൻ ആയിരിക്കില്ല. ഇതാ വരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. വളരെ ആലോചിച്ച് മാത്രം പറയുക എന്ന് ഞാൻ നിങ്ങളെ വാൺ ചെയ്യുകയാണ്. വളരെ വളരെ ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്കിങ് വേണ്ട ഒരു ചോദ്യമാണ്. ഈ അഞ്ച് വ്യക്തികൾ അല്ലെങ്കിൽ ഈ അഞ്ച് വ്യക്തികൾക്കുള്ള സവിശേഷതകൾ കൂട്ടിച്ചേർത്താൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കും. ജസ്റ്റിസ്, നീതിന്യായം, ശക്തി, അമ്പെയ്ത്ത്, ആശ്വാഭ്യാസം, വിസ്ഡം അല്ലെങ്കിൽ വിവേകം. അഞ്ച് പേരുണ്ട്, അതാണ് ക്ലൂ. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ചോദ്യമാണിത്. ആരെങ്കിലും ഒക്കെ പറയൂ. അഞ്ച് പേരുണ്ട്, അഞ്ച് പേരുടെ സവിശേഷതകളാണ് കാണിച്ചിരിക്കുന്നത്. യെസ്, യെല്ലോ ടീം, വാട്സ് ദി ആൻസർ? പഞ്ചപാണ്ഡവർ ഈസ് ദ റൈറ്റ് ആൻസർ. പഞ്ചപാണ്ഡവരിലെ ഓരോ വ്യക്തിയുടെയും പ്രത്യേകതകളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. യുധിഷ്ഠിര, ദ മാൻ ഓഫ് ജസ്റ്റിസ്, നീതിമാനായ യുധിഷ്ഠിരൻ. ദെൻ ഭീമ, ശക്തനായ ഭീമൻ. പിന്നെ അർജുനൻ, വില്ലാളി വീരൻ അർജുനൻ. പിന്നെ നകുലൻ, അശ്വഭ്യാസി നകുലൻ. ആൻഡ് ഫൈനലി സഹദേവൻ, വിസ്ഡം. അതാണ് അഞ്ചു പേരുടെയും ട്രേറ്റ്സ് അല്ലെങ്കിൽ അഞ്ചു പേരുടെയും സിംബൽസ്. ദാറ്റ്സ് എ വെരി ക്ലവർ ആൻസർ ഫ്രം യെല്ലോ ടീം. ഇതോടുകൂടി നമ്മൾ ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ആവേശകരമായ മത്സരത്തിന് ശേഷം രണ്ട് ടീമുകളാണ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയിരിക്കുന്നത്. സെയിന്റ് ഗിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് സെയിന്റ് ഡൊമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളി. ഇന്ന് ഈ സ്റ്റേജിനോട് വിട പറയുന്നത് രണ്ട് ടീമുകളാണ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് ശ്രീനാരായണ കോളേജ്. ഈ രണ്ട് ടീമുകൾക്കും മെമെന്റോയും സർട്ടിഫിക്കറ്റും നൽകുന്നതിനായി ലയൺ ഐപ് തോമസിനെയും മണപ്പുറം ഫിനാൻസിൽ നിന്നും CA മിസ്റ്റർ രാജു നാരായണനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ക്വിസ് 2014 കുരുക്ഷേത്രയുടെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നമസ്കാരം.